നാല് പേർക്കും അഞ്ചു പേർക്കും ഒരുമിച്ച് താമസിക്കാൻ പറ്റിയ 400, 450, 500, 550 രൂപ തുടങ്ങി മുകളിലേക്ക് പല റേഞ്ചിലുള്ള റൂമുകൾ നമുക്ക് പള്ളി വകയായിട്ട് വേളാങ്കണ്ണി പരിസരത്ത് കിട്ടാനുണ്ട്. അതിൽ എന്നെ ഏറ്റവും കൂടുതൽ ഞെട്ടിച്ചതെന്ന് വെച്ചാൽ 500 രൂപയ്ക്ക് 15 പേർക്ക് ഒരുമിച്ച് താമസിക്കാൻ പറ്റിയ റൂമും വേളാങ്കണ്ണി പരിസരത്തുണ്ട്. അപ്പോൾ അതെന്ന് പറയുമ്പോൾ ഏകദേശം ഒരാൾക്ക് 33 രൂപ റേഞ്ച് വരുന്നുള്ളൂ. വേളാങ്കണ്ണി പള്ളി പരിസരത്ത് ഏറ്റവും വില കുറഞ്ഞ റൂം മുതൽ ഏകദേശം ആവറേജ് റേഞ്ചിലുള്ള 2800 രൂപ റൂമിന് വാടക വരുന്ന റൂമുകളുടെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പങ്കുവെക്കുന്നത്. അപ്പോൾ വേളാങ്കണ്ണി പള്ളിയിൽ പോകാൻ നിൽക്കുന്നവരും വേളാങ്കണ്ണി പോകാൻ ആഗ്രഹമുള്ളവരും ഇന്നത്തെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. അവിടുത്തെ റൂമുകളുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പറ്റിക്കപ്പെടാതെ ഒരു റൂം എടുക്കാൻ നിങ്ങൾക്ക് ഈ വീഡിയോ സഹായകരമാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് വേളാങ്കണ്ണിയിലാണ്, ഫാമിലിയായിട്ട് ഒരു തീർത്ഥാടനത്തിന് വന്നതാണ്. അപ്പോൾ ഈ വീഡിയോ കാണുന്നവരും അങ്ങനെ ഒരുപാട് ആളുകൾ വേളാങ്കണ്ണി വരാറുണ്ട്. അപ്പോൾ അവർ അഭിമുഖീകരിക്കുന്ന രണ്ട് കാര്യങ്ങൾ, രണ്ട് പ്രശ്നങ്ങൾ എന്നല്ല രണ്ട് കാര്യങ്ങളെന്ന് പറയാം. അതായത് ഒന്ന് വണ്ടിയുടെ പ്രശ്നം, അതായത് എങ്ങനെ വേളാങ്കണ്ണിയിലേക്ക് എത്തിപ്പെടാം. അതായത് പല ട്രെയിനിൽ വരാം, സ്ലീപ്പറിൽ വരാം, ലോക്കലിൽ വരാം, അതുപോലെ തന്നെ വണ്ടി ബുക്ക് ചെയ്ത് ട്രാവലറിൽ നിന്ന് ട്രാവൽസോ കാറോ ബുക്ക് ചെയ്ത് വരാം, അതല്ലാന്നുണ്ടെങ്കിൽ വോൾവോ സ്കാനിയ പോലത്തെ വണ്ടിയിലെ സീറ്റ് ബുക്ക് ചെയ്ത് വരാം, അങ്ങനെ പല രീതിയിൽ വരാം. പക്ഷേ വന്നു കഴിഞ്ഞാൽ അഭിമുഖീകരിക്കുന്ന രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ റൂം എവിടെ എടുക്കണം, റൂമിൻ്റെ റേറ്റ് എന്ത് വരും, പള്ളിവക റൂം എടുക്കണോ, പ്രൈവറ്റ് റൂം എടുക്കണോ, അതല്ലാന്നുണ്ടെങ്കിൽ വേറെ പരിചയക്കാരുടെ കെയർഓഫിൽ എടുക്കണോ, അങ്ങനെ പല പല കൺഫ്യൂഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് വെച്ചാൽ അവർക്ക് വേണ്ടിയുള്ള വീഡിയോ ആണ്. അതായത് ഇവിടെ റൂമുകൾക്ക് എന്ത് റേറ്റ് റെൻറ്റ് വരുന്നുണ്ട്, പള്ളിവക റൂമിന് എന്ത് റേറ്റ് വരുന്നുണ്ട്, പ്രൈവറ്റിന് എന്ത് വരുന്നുണ്ട്, അതിന് സൗകര്യങ്ങൾ എന്തുണ്ട്, അങ്ങനെ പല പല കാര്യങ്ങൾ, അത് അകത്തേക്ക് പോകുന്ന റൂം വാടക വ്യത്യാസം വരുന്നുണ്ടോ, പുറത്ത് എങ്ങനെയാണ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും കൊള്ളിച്ചുള്ള ഒരു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യുന്നത്. അപ്പോൾ അധികം കത്തിച്ച സമയങ്ങളില്ല, നമുക്ക് നേരെ വീഡിയോയിൽ കിടക്കാം. ഞങ്ങൾ ഇപ്രാവശ്യം വേളാങ്കണ്ണി വന്നപ്പോൾ റൂം എടുത്തത് ഇവിടെയാണ്, ഹോട്ടൽ പിക്നിക്കിലാണ്. അപ്പോൾ ആദ്യം അവിടുത്തെ വിശേഷങ്ങൾ തന്നെ പറയാം. ഇത് ഹോട്ടൽ പിക്നിക്കിൻ്റെ ഒരു റൂമിൻ്റെ റേറ്റിൻ്റെയും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാണ്. അപ്പോൾ നമ്മൾ താമസിച്ച റൂമിൻ്റെ അകം ഒന്ന് നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാം. അപ്പോൾ അകത്തേക്ക് കയറുമ്പോൾ തന്നെ അത്യാവശ്യം വലിയൊരു ഹോളാണ്. അതുപോലെ തന്നെ ഒരു 2 ബെഡും ഉണ്ട്, ഒരു സിംഗിൾ ബെഡും ഉണ്ട്. ഇത് കൂട്ടിയിട്ട് കഴിഞ്ഞാൽ 4 പേർക്ക് സുഖമായിട്ട് കിടക്കാം. അതുപോലെ തന്നെ ബാത്റൂമിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള, അത്യാവശ്യം നല്ല സ്പേസൊക്കെ ഉള്ള ഒരു ബാത്റൂമാണ്, യൂറോപ്യൻ ആണ്. അപ്പോൾ ഇത്രയും വിശാലമായ ബെഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ റൂം എ സി ആണ്, അതുപോലെ തന്നെ ടി വി ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിന് ഏകദേശം ഒരു 1500 രൂപയ്ക്ക് നമുക്ക് അവർ അഡ്ജസ്റ്റ് ചെയ്ത് തന്നു. അപ്പോൾ 3 ബെഡ്റൂം എ സി റൂം 1500 രൂപ, നമുക്കൊരു 5 പേർക്ക് ഇവിടെ താമസിക്കാം. ഇത് അവരുടെ കാർഡാണ്, വേണമെങ്കിൽ ഇത് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മുടെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് വരുന്നത്. പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് നമ്മൾ പള്ളിവക മുറികൾ ബുക്ക് ചെയ്യുന്ന സ്ഥലം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് കയറി ഇവിടുത്തെ കാഴ്ചകളൊന്ന് കാണിച്ചു തരാം. ഇവിടെ കയറുമ്പോൾ തന്നെ ഒരുപാട് ബുക്കിംഗ് കൗണ്ടറുകളുണ്ട്. അതുപോലെ തന്നെ റൂം വെക്കേറ്റ് ചെയ്ത് കീ കൊണ്ടേ കൊടുക്കേണ്ടതും ഇവിടെ തന്നെയാണ്. അപ്പോൾ റൂം എടുക്കാൻ വരുമ്പോൾ ഒരാളുടെ ഫിംഗർ പ്രിൻ്റ് ഇവിടെ കൊടുക്കാനുണ്ട്, അയാളുടെ തിരിച്ചറിയൽ കാർഡും വേണം. അപ്പോൾ അതേ ആൾ തന്നെ റൂം വെക്കേറ്റ് ചെയ്യാൻ വരുമ്പോഴും ഉണ്ടാവണം, കാരണം അയാളുടെ ഫിംഗർ പ്രിൻറ്റ് നമ്മളിവിടെ കൊടുക്കാനുള്ളതാണ്. അപ്പോൾ ഇവിടുത്തെ റൂമിൻ്റെ റെൻ്റ് വരുന്നത് ഏകദേശം 400, 450, 500, 550, 600, 650 ആ റേഞ്ച് മുകളിൽ മോഡലുകളാണ്. എ സി റൂം ആണെങ്കിൽ 1534 രൂപ വരും, 5 പേർക്ക് താമസിക്കാം, 2 ബെഡ്റൂമാണ്. അപ്പോൾ ഇത് 2 ബെഡ്റൂം നോൺ എ സി റൂമുകളാണ്, ഏകദേശം 550, 600 റേഞ്ചിൽ വരുന്ന റൂമുകളാണ്. കബോർഡും കാര്യങ്ങളുണ്ട്, ടി വി ഇല്ല, അതുപോലെ അറ്റാച്ചഡാണ്. ഇത് 3 ബെഡ്റൂമാണ്, നോൺ എ സി ആണ്. അപ്പോൾ ഈ 3 ബെഡ്റൂം കുറച്ചും കൂടി സ്പേസ് ഉണ്ട്, നമുക്ക് കട്ടിൽ അടുപ്പിച്ചിട്ട് കഴിഞ്ഞാൽ കുറച്ചധികം സ്ഥലം നമുക്ക് ഇതിനകത്ത് കിട്ടും. ബാത്റൂം രണ്ടിൻ്റെയും ഏകദേശം ഒരുപോലെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടുത്തെ ബാത്റൂം കാണിച്ചു തരാം. ഏകദേശം അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ബാത്റൂമാണ്. അപ്പോൾ ഇവിടെ നമുക്കൊരു 5 പേർക്ക് താമസിക്കാമെന്നാണ് അവർ പറയുന്നത്. അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള സൗകര്യമൊക്കെയുള്ള മുറി തന്നെയാണിത്. ഇനി നമ്മൾ പള്ളിയുടെ പരിസരത്തേക്ക് വന്നു കഴിയുമ്പോൾ തന്നെ നമ്മൾ കാണുന്ന വ്യൂ ഇതാണ്. അപ്പോൾ ഈ പള്ളിയുടെ പരിസരത്ത് ആദ്യം തന്നെ നമ്മുടെ കണ്ണിന് മുന്നിൽ വരുന്ന ഒരു കപ്പേളാന്ന് പറഞ്ഞത് ഈ റൗണ്ട് ഷേപ്പിലുള്ള കപ്പേളയാണ്. അപ്പോൾ ഇതിനോട് ചേർന്ന് തന്നെ പള്ളിവക മറ്റൊരു റൂമുണ്ട്. ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞ 500 രൂപയ്ക്ക് 15 പേർക്ക് താമസിക്കാൻ പറ്റിയ റൂമെന്ന് പറഞ്ഞത്. അവർ ലേഡി ഓഫ് ഹെൽത്ത് പിൽഗ്രിം ക്വാർട്ടേഴ്സ് എന്നാണ് അതിൻ്റെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ റൂം ഒന്ന് തുറന്ന് കാണിച്ചു തരാം. എത്രയാണോ വാടക? 500 500 മുറിയാണ് നിങ്ങൾ കാണുന്നത്. അത്യാവശ്യം വലിയ മുറിയാണ്, പക്ഷേ മതിലും ബിൽഡിങ്ങൊക്കെ പഴയതായതിൻ്റെ ഒരു പോരായ്മയുണ്ട്. ഇനി ബാത്റൂമിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അത്യാവശ്യം വലിയ ബാത്റൂമാണ്, എന്നാലും ഇന്ത്യൻ ക്ലോസറ്റും കാര്യങ്ങളൊക്കെയാണ്. അപ്പം നമ്മൾ മലയാളികൾക്ക് ചിലപ്പോൾ ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല, പക്ഷേ ഇവിടത്തുള്ളവർ മറ്റേ ചാള വറുത്തിട്ടേക്കണ പോലെ വന്ന് കിടന്നുറങ്ങിപ്പോയത് ഞാൻ കണ്ടതും കൂടിയാണ്. അപ്പോൾ ഇതിൻ്റെ പുറത്തേക്ക് ഇറങ്ങി കഴിയുമ്പോൾ തന്നെ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ വിൽക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് കടലിലേക്ക് ബീച്ചിലേക്കുള്ള വഴിയാണ് ഈ കാണുന്നത്. അതിനോട് സൈഡിലാണ് നമ്മളിപ്പോൾ ഈ കണ്ടമുറി, അതാണ് ഇപ്പോൾ കണ്ടമുറിയാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മൾ മറ്റൊരു പ്രൈവറ്റ് ഒരു സ്ഥലത്തേക്ക് ചെന്നാണ്, റേറ്റ് കുറവെന്നും പറഞ്ഞ് ചെന്നാണ്. അപ്പോൾ ഒരു പ്രായമുള്ളൊരു ചേച്ചിയാണ് നമ്മളെ റൂം കാണിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നത്. റൂമിലൊക്കെ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ, മറ്റുള്ളവരൊക്കെ താമസിക്കുന്നുണ്ട്, ലൈറ്റും ഫാനൊക്കെ കറങ്ങുന്നുണ്ട്. അപ്പോൾ ഈ റൂം കണ്ടിട്ട് എനിക്ക് അത്ര അങ്ങോട്ട് സാറ്റിസ്ഫൈ ആയി തോന്നിയില്ല, കാര്യം നിങ്ങൾ ഈ റൂം കാണുമ്പോൾ മനസ്സിലാവും. ആ ഷോ എന്ന് കേട്ടപ്പോൾ നിങ്ങൾക്ക് റൂമിൻ്റെ സ്റ്റാൻഡേർഡ് മനസ്സിലായില്ലേ, പഴയ മുറിയാണ്. കുറച്ച് ഷോ കൊള്ളാം.
അപ്പോൾ ഇതാണ് ഇവിടുത്തെ ബാത്റൂമും കാര്യങ്ങളും. അത് മൊത്തത്തിൽ കുറച്ച് ഷോക്കാണ്, അതാണ് എനിക്ക് അത്ര അങ്ങോട്ട് ബോധിച്ചില്ലാന്ന് പറയാൻ കാര്യം. 700 രൂപയാണ് ഒരു വാടക പറയുന്നത്, 6 പേർക്ക് താമസിക്കാം. അപ്പോൾ ഇതേ മുറി തന്നെ AC ആണെങ്കിൽ 1300 രൂപ വരുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് വേളാങ്കണ്ണിയിൽ കുരങ്ങിനെ കാണുന്നത്. അപ്പോൾ ഞാൻ ഒരുപാട് പേരോട് ചോദിച്ചു, അവരാരും വേളാങ്കണ്ണിയിൽ ഇതിൽ കുരങ്ങിനെ കണ്ടിട്ടില്ല. അപ്പോൾ നിങ്ങളാരെങ്കിലും വേളാങ്കണ്ണി കുരങ്ങിനെ കണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ഈ റോഡിൻ്റെ അറ്റത്തെത്തി കഴിയുമ്പോൾ കാണുന്നൊരു ഹോട്ടലാണ് ഹോട്ടൽ ദ്രാവിഡർ. അത്യാവശ്യം കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഹോട്ടൽ തന്നെയാണ്. വേളാങ്കണ്ണി പറഞ്ഞിട്ടുള്ള ഒരു ഒട്ടുമിക്ക ആൾക്കാരും ഈ ഹോട്ടൽ കണ്ടിട്ടുണ്ടാവും, കാര്യം റോഡിൻ്റെ അറ്റത്താണ്. അപ്പോൾ നമുക്ക് ഈ ഹോട്ടലിൻ്റെ അകത്തൊന്ന് കയറി നോക്കാം. അപ്പോൾ ഇതാണ് ഹോട്ടലിൻ്റെ റൂമിൻ്റെ റെൻറ്റും കാര്യങ്ങളൊക്കെ ഞാൻ ഒന്ന് കാണിച്ചു തരികയാണ്. ഇന്ന് നമുക്ക് റൂമിലേക്ക് ചെന്നിട്ട് ബാക്കി വിശേഷങ്ങൾ നോക്കാം. അപ്പോൾ റൂമിലേക്ക് പോകുന്ന വഴിക്കുള്ള കോറിഡോറിൽ ഇട്ടേക്കണ സോഫ സെറ്റും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇത്രയും സംഭവങ്ങൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ റൂമിൻ്റെ ഇവിടുത്തെ ഈ ഹോട്ടലിൻ്റെ സ്റ്റാൻഡേർഡ് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ചേട്ടൻ നമ്മുടെ കൂടെ നടക്കുന്നുണ്ട്. ആളാണ് നമ്മളെ റൂം കാണിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നത്. ഇതൊരു സെക്കൻഡ് ഫ്ലോറിലാണ്. ഇപ്പോൾ ഇതാണ് അതിൻ്റെ ഉള്ളിലുള്ള ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ ഇതാണ്. അത്യാവശ്യം നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന ഒരു ഹോട്ടലാണ്. നമ്മുടെ വേളാങ്കണ്ണി പള്ളിയുടെ ഒരു വ്യൂ ഇവിടെ നിന്നാണ് കാണാട്ടോ. അപ്പോൾ ഇവിടെ മെയിനായിട്ട് 2 തരം റൂമുകൾ ഉണ്ടെന്നാണ് നമ്മളോട് പറഞ്ഞത്. അതിൽ നമ്മളിപ്പോൾ ഈ കാണിക്കുന്നത് 2520 രൂപ വാടക വരുന്ന ഡബിൾ ബെഡ് AC റൂമാണ്. അപ്പോൾ ഇതിൽ ഏകദേശം 3 പേർക്ക് താമസിക്കാമെന്നാണ് അവർ പറയുന്നത്. അത്യാവശ്യം വലിയൊരു ബെഡുണ്ട്. ബാത്റൂമാണെങ്കിലും അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ളതാണ്. അപ്പോൾ ഇവർ റൂം ആളുകൾ വെക്കേറ്റ് ആയതിനു ശേഷം റൂം ക്ലീൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റേതായിട്ടുള്ള ഒരു പെർഫെക്ഷൻ കുറവ് ഈ റൂമിന് ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും. അത്യാവശ്യം നല്ല റൂം തന്നെയാണ്. സോഫ സെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. AC ആണ്. നല്ല മുറി തന്നെയാണ്. ഇത് വേറെ മാതിരിയാണ്. ഇത് ഈ ഹോട്ടൽ ദ്രാവിഡറുടെ തന്നെ 2800 രൂപ വാടക വരുന്ന AC റൂമാണ്. ട്രിപ്പിൾ ബെഡ് AC റൂമാണ്. അത് 4 പേർക്ക് താമസിക്കാമെന്നാണ് അവർ പറയുന്നത്. ബാത്റൂമും കാര്യങ്ങളും എല്ലാം നല്ല സൗകര്യമുണ്ട്. അതുപോലെ തന്നെ ഒരു എക്സ്ട്രാ ബെഡും അവർ നമുക്ക് തരുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ പുറത്തേക്ക് ഇറങ്ങി കഴിയുമ്പോൾ ഇത് ബീച്ചിലെ കള റോഡാണ്. ആ റോഡിൻ്റെ ഇരുവശങ്ങളിലും ഈ പറഞ്ഞ പോലെ നിറച്ചും ഹോട്ടലുകളും ലോഡ്ജുകളാണ്. അപ്പോൾ എല്ലായിടത്തും കയറി നടക്കാമെന്നൊന്നും നടക്കുന്ന കാര്യമില്ല. അപ്പോൾ ഈ റോഡ് സൈഡിൽ തന്നെ നമുക്ക് ഭക്ഷണം പാഞ്ഞുള്ള പാത്രങ്ങളും അതിൻ്റെ വിറകുകളും കാര്യങ്ങളും എല്ലാം നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇവിടെ അടുത്ത് തന്നെ നമുക്ക് മറ്റൊരു ഹോട്ടൽ പാരഡൈസ് എന്ന് പറഞ്ഞ് കാണാം. അതും കുറച്ചും കൂടി സ്റ്റാൻഡേർഡ് ഉള്ള ഒരു ഹോട്ടലാണ്. അപ്പോൾ നമുക്ക് അതും ഒന്ന് കയറി നോക്കാം. ഇത് ഹോട്ടൽ പാരഡൈസിൻ്റെ റൂമിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് അവിടെ എഴുതിയിട്ടേക്കാണ്. ഇത് ഇതേ കാര്യത്തിൽ തന്നെ അതിൻ്റെ പുറകുവശത്ത് വേളാങ്കണ്ണി പള്ളിയിലെ കുർബാനയുടെ സമയവും കാര്യങ്ങളൊക്കെ അവർ ഡീറ്റെയിലായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ കാർഡ് ഞാൻ ഇതിൻ്റെ ഒപ്പം തന്നെ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് റൂമുകൾ ഇഷ്ടമാണെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യാൻ നമ്പർ അതിനകത്തുണ്ട്. അപ്പോൾ ഇവിടെ മെയിനായിട്ട് 3 തരം മുറികളാണ് അവിടെ ഉള്ളത്. 2 ബെഡ്റൂമിൻ്റെ തന്നെ ഡീലക്സ് ഉണ്ട്, പ്രീമിയം ഉണ്ട്. അതായത് 1200 രൂപയും 1500 രൂപയും റൂമുകളുണ്ട്. അതുപോലെ തന്നെ 2000 രൂപയ്ക്കുള്ള ഒരു 3 ബെഡ് AC റൂമും ഇവിടെ ഉണ്ട്. കുറച്ചും കൂടി വലിയ ടൈപ്പ് മുറിയാണ്. നമുക്ക് ആദ്യത്തെ മുറി തുറന്ന് നോക്കാം. 1200 AC. ഇത് 1200 രൂപയുടെ പ്രീമിയം 2 ബെഡ് AC റൂമാണ് ഈ കാണുന്നത്. അപ്പോൾ ഏകദേശം ഒരു 3 പേർക്കൊക്കെ താമസിക്കാമെന്നാണ് അവർ പറയുന്നത്. അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള റൂമാണ്. AC ആണ്. അതുപോലെ ബാത്റൂം ആണെങ്കിലും അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീനാണ്, സൗകര്യമുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ളൊരു ബാത്റൂം തന്നെയാണ്. അതൊരു ഫാമിലിക്ക് സുഖമായിട്ട് താമസിക്കാൻ പറ്റിയ സൗകര്യം അവിടെ ഉണ്ട്. TV ഉണ്ട്. അപ്പോൾ ഇനി നമ്മൾ അടുത്ത മുറി എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഫ്ലോറിലാണ്. അപ്പോൾ നമ്മൾ മുകളിലേക്ക് കയറിച്ചിലാണ്. ഇവിടെ ഒരു ചേട്ടൻ നമുക്ക് റൂം കാണിച്ചു തരാൻ വേണ്ടി താഴൊക്കെ ഇട്ട് നിൽക്കുന്നു. താക്കോലും കാര്യങ്ങളൊക്കെ ഇട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ മുറി അത്യാവശ്യം വലിയൊരു മുറിയാണ്. ഇതാണ് ഞാൻ പറഞ്ഞ 2000 രൂപയുടെ 3 ബെഡ് AC റൂമാണ്. ഇതിൽ നമുക്ക് ഒരു 5 പേർക്ക് താമസിക്കാം എന്നാണ് അവർ പറയുന്നത്. എക്സ്ട്രാ ബെഡും കാര്യങ്ങളൊക്കെ അവർ തന്നെ തന്നോളും. അത്യാവശ്യം വലിയൊരു മുറിയാണ്. പിന്നെ അതിൻ്റെ ബാത്റൂം പറയുകയാണെങ്കിൽ ബാത്റൂമും ടോയ്ലറ്റും സെപ്പറേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 5 പേർക്കുണ്ടെങ്കിൽ പെട്ടെന്ന് ഫ്രഷായിട്ട് പുറത്തിറങ്ങണമെങ്കിൽ സമയം കളയാതെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. 2 ബാത്റൂം ആയതുകൊണ്ട് തന്നെ അതും AC റൂമാണ്. അതുപോലെ തന്നെ TV സൗകര്യങ്ങളൊക്കെ സൈഡിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല മുറി തന്നെയാണ് കേട്ടോ. ഇനി മറ്റൊരു മുറി കാണിച്ചു തരാം. ഇതാണ്. ഇതും 2 ബെഡ് AC റൂം തന്നെയാണ്. അത് ഡീലക്സ് റൂമാണ്. 1500 രൂപ റെൻറ്റ് വരുന്നതാണ്. നമ്മൾ ആദ്യം കണ്ട 2 ബെഡ് AC-നേക്കാളും കുറച്ചും കൂടി സ്റ്റാൻഡേർഡ് കൂടിയതാണ്. ബാത്റൂമും അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതും നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു റൂമായിട്ട് തന്നെ എനിക്ക് തോന്നി. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരുപാട് തരം മുറികൾ കാണിച്ചു. പള്ളിവക മുറികൾ കാണിച്ചു, അതുപോലെ പ്രൈവറ്റ് ആയിട്ടുള്ള മുറികൾ കാണിച്ചു. പ്രൈവറ്റിൽ തന്നെ റേറ്റ് കുറഞ്ഞ മുറികളും അത് ഒരു ആവറേജ് റേഞ്ചിൽ കുറച്ചും കൂടി റേറ്റ് കൂടിയ മുറികൾ വരെ നമ്മൾ കാണിച്ചു. അപ്പോൾ ഇതിൽ ഏത് മുറികൾ നിങ്ങൾ എടുക്കണമെന്ന് ഞാൻ സജസ്റ്റ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മുറികൾ എടുക്കാം. നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രത്യേകിച്ച് വേളാങ്കണ്ണി വരുന്നവർക്ക് ഒരു ഉപകാരമാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർ അറിവിലേക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവായി നമ്മുടെ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലിയിലേക്ക് വന്നേക്കാം.